നമസ്കാരം ഗ്രാമങ്ങളും നഗരങ്ങളും താണ്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആന്ധ്രാപ്രദേശിലെത്തി യാത്ര നീങ്ങുന്ന വഴിയിലെല്ലാം വമ്പൻ ജനാവലിയാണ് രാഹുലിനെ കാത്തുനിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച യാത്ര കേരളം കർണാടക എന്നീ സംസ്ഥാനങ്ങൾ കടന്നാണ് ആന്ധ്രയിലെത്തിയത് നൂറ്റി ദിവസം കൊണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കുന്ന രാഹുലിനൊപ്പം നൂറ്റി പതിനെട്ട് സ്ഥിരം പദയാത്രികരും ഉണ്ട് ഇന്ത്യയെ കണ്ടെത്തുകയാണ് നെഹ്റു ചെയ്തത് എങ്കിൽ ഇന്ത്യയെ കേൾക്കുന്നതിനാണ് തൻ്റെ ശ്രമം എന്ന പ്രഖ്യാപനത്തോടെയാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമിട്ടത് പല മതവും ഭാഷയും സംസ്കാരവുമുള്ള ഇന്ത്യയെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദയാത്രയുടെ ഉദ്ഘാടനം സാഗരങ്ങൾ സംഗമിക്കുന്ന കന്യാകുമാരിയിൽ ആയിരുന്നു പിതാവ് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ച ശ്രീ പെരുമ്പത്തൂരിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് കാശ്മീരിലാണ് യാത്രയുടെ സമാപനം കടൽ തീരത്തെ ഗാന്ധി മണ്ഡപത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ എന്നിവർ ചേർന്നാണ് രാഹുലിന് ദേശീയ പതാക കൈമാറിയത് രാജ്യത്തെ വിഭജിക്കുകയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയും ചെയ്യുന്നതാണ് ബി നയമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഭരണത്തെ ബ്രിട്ടീഷ് ഭരണത്തോട് ഉപമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു കണ്ടെയ്നറിൽ ചെറിയൊരു മുറിയുടെ വലിപ്പത്തിൽ തയ്യാറാക്കിയ അറയിൽ കേവലം നാല് മണിക്കൂർ ഉറക്കം പുലർച്ചെ മുതൽ അർദ്ധരാത്രിയും പിന്നിട്ട് നീളുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പകൽ ദിവസം ശരാശരി ശീതീകരിച്ച കണ്ടെയ്നർ മുറിയിൽ ശുചിമുറിക്ക് പുറമെ ആകെ ഉള്ളത് കിടക്കയും തലയണയും ചെറിയൊരു അലമാരിയും സോഫയും മാത്രമാണ് പുലർച്ചെ അഞ്ചു മണിക്ക് രാഹുൽ ഉണരും മണിയോടെ കുളിച്ച് ഉഷാറാകും ആറരയോടും നേതാക്കൾക്കൊപ്പം ക്യാമ്പിലെ ഡൈനിങ് ഹാളിൽ പ്രഭാത ഭക്ഷണം കഴിക്കും പദയാത്രയിൽ മൂന്ന് നാല് പേരെ വീതം ഈ സമയം രാഹുൽ പ്രത്യേകം കാണും വീട്ടിലെ വിശേഷങ്ങൾക്ക് പുറമെ അസൗകര്യങ്ങൾ വലതുണ്ടോ എന്ന് തിരക്കുകയും ചെയ്യും പദയാത്രാ സംഘത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങൾ നോക്കാൻ ഓരോ സംസ്ഥാനത്തും പ്രത്യേക സംഘങ്ങൾ ഉണ്ട് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി കർഷകരുമായി രാഹുൽ ഗാന്ധി സംവദിക്കാറുണ്ട് ഉള്ളിപ്പാടങ്ങളിലും നെൽപ്പാടങ്ങളിലും എത്തി രാഹുൽ കർഷകരോടും അവരുടെ കുടുംബങ്ങളോടും സംവദിച്ചു ചെറുകിട കച്ചവടക്കാരോടും കൂലിത്തൊഴിലാളികളോടും രാഹുൽ ആശയവിനിമയം നടത്തുന്നുണ്ട് അതേസമയം ഭാരത് ജോഡോ യാത്രയുടെ അനുഭവങ്ങൾ ചേർത്ത് പുസ്തകം എഴുതുമെന്ന് രാഹുൽ വ്യക്തമാക്കി രാഹുലിൻ്റെ ആദ്യ രചനയാവും ഇത് കേരളത്തിലെ പര്യടനം പൂർത്തിയാക്കി നേതാക്കളുമായി സംവദിക്കവെയാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് യാത്രയ്ക്ക് കേരളത്തിൽ കിട്ടിയ പ്രതികരണത്തിൻ്റെ വലിയ ആവേശം ആവേശവും ആഹ്ലാദവും അദ്ദേഹത്തിന് ഉണ്ട് താനും